Hi friends, welcome back to Sain Tech Design Worlds. Ellarku swagatham. Nammal indu ippo oru pudhiya material aayittu pudhiya design cheyyala product onnu chengane undu cheythu nokkan vendi endokke appo namukku indu ippo nammal cheyyamona royal techs nu parna company ida oru stone aanu rendu color aanu idu rendu color ulla stone aanu ivarku oru pratheeyada vendi undu 1 kg 5 kg 15 kg, 30 kg, 45 kg. ഇങ്ങനെ ഇത്രയും കെജി കണക്കിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജസ് തന്നെയാണ്. കാരണം 1 കിലോ ഒക്കെ ചില സാമ്പിൾ അന്വേഷിക്കുന്നവർക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും 1 കിലോയൊക്കെ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് നല്ല അഭിപ്രായം പറയുക. എന്തായാലും റോയൽ ടെക്സ് ഒക്കെ ഒരുപാട് നമ്മുടെ നാടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നമ്മളെങ്ങനെ ഒന്ന് നോക്കാൻ പോണേനു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളൊരു ബ്രിക്ക് മോഡലാണ് ഇന്ന് ഈ സ്റ്റോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് വാളിൽ ഫ്രണ്ട് സൈഡ്. അപ്പോൾ അതിന് മെഷറൊക്കെ എടുത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് അളക്കാം. അപ്പോൾ ബ്രിക്കിൻ്റെ അളവ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇത് ഇതുപോലൊരു സ്റ്റീൽ ട്രവലുണ്ട്. ആ സ്റ്റീൽ ട്രവലിൻ്റെ 4 വശം ആ ഒരു ബ്രിക്കായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. എന്നിട്ട് ഒരു സ്പിരിറ്റ് ലെവലൊക്കെ വെച്ചിട്ട് ഇതുപോലെ വലിച്ച് ലൈൻ ഇടാം. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചേണേന. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും അധികം ലാഗ് അടിപ്പിച്ച് സമയം കളയുന്നില്ല. ജസ്റ്റ് അതൊന്ന് വെറുതെ ഒട്ടിക്കണതും ഇതാക്കണമെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. കാരണം റോയൽ ടെക്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ സ്റ്റോൺ തന്നെ വ്യത്യാസമുണ്ട്. കാരണം ഞാനത് കൈകൊണ്ട് പിടിച്ചപ്പോൾ ഒരു അതിൽ സോഫ്റ്റ്, എന്താ പറയുക, ഒരു പതയുടെ ഉള്ളിൽ കൈയിടുന്ന പോലെ എനിക്ക് തോന്നിയത്. സാധാരണ നാച്ചുറൽ സ്റ്റോൺ അങ്ങനെയല്ല. നാച്ചുറൽ സ്റ്റോൺ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റോണിൻ്റെ ആ ഒരു കനവും തടിപ്പും ഒക്കെ ശരിക്കും ഫീൽ ചെയ്യും. ഇത് അങ്ങനെ ഫീൽ ചെയ്യണില്ല. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫീൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ സ്റ്റീൽ ട്രവൽ വെച്ചാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ബ്രിക്കിൽ. ഈ ബ്രിക്ക് ഞാൻ ഇട്ട് അവസാനിപ്പിക്കുന്നില്ല. ഈ ബ്രിക്കിൻ്റെ മേളിൽ നമുക്ക് ഇച്ചിരി കൂടി കൗതുകരമായിട്ടുള്ള കുറച്ച് പരിപാടികളും ചെയ്യാനുണ്ട്. ആദ്യം നമുക്കിത് മൊത്തത്തിലാണ് ഈ കളർ ആദ്യം ഇട്ട് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് കളറിൽ കുറച്ച് വെച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റോയൽ ടെക്സിൻ്റെ സ്റ്റോൺ തുറക്കുകയാണ്. വാവ്, അടിപൊളി സംഭവം കൊള്ളാട്ടാ. വിചാരിച്ചാലല്ല, ഞാൻ ഇതിനു മുമ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞ ഫീൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ 4-ൻ്റെ പാട്ടോ തുറന്ന് ഒന്ന് കയ്യൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഫീലായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്, നല്ലൊരു സംഭവം. പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കമ്പനിയുടെ സ്റ്റോൺ മേടിക്കാൻ സമയത്ത് നമുക്കിത് ഈ ഒരു മുക്കാ ഭാഗം ഒക്കെ അതിലുണ്ടാകാറുള്ളൂ. ഏത് മെറ്റീരിയൽ മേടിച്ചാലും നമ്മൾ കാണുന്നതാണ് ആ മുക്കാ ഭാഗത്തിൽ അത്രേ സാധനം കിടക്കണുള്ളൂ. പക്ഷേ ഇത് നിറച്ച് ആ മൂടിയുമ്പോൾ മുട്ടിയിരിക്കണ ലെവല്, അതെന്തായാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊരു സംഭവം തന്നെയാവേ. കാരണം അത്രയും പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മൾ ആ ബക്കറ്റിൻ്റെ മൂടി തുറക്കുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ചില പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കുമ്പോൾ, കമ്പനിയുടെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ മുക്കാ ഭാഗമായിട്ടൊക്കെ കിടക്കണതാണ്. അപ്പോൾ നമ്മൾ നോക്കും 30 കിലോത്തിൻ്റെ ബക്കറ്റ് നിറയില്ല എന്നൊരു ഫീൽ വരും. ചിലപ്പോൾ അളവ് കറക്റ്റായിരിക്കും, എന്നാലും നമുക്കൊരു ഇതുണ്ടല്ലോ, ഇത് പക്കയായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ അവർക്കൊരു താങ്ക്സ് പറയുന്നു. കൈയിട്ടിട്ട് വലിയ ഫീലൊന്നും തോന്നണില്ല കേട്ടോ, വെറും പഞ്ഞി പോലെ തോന്നണത്. പിന്നെ നമ്മൾ ട്രൗവലിനാണ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ട്രൗവലെടുക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യുക. മെയിനായിട്ട് ഞാൻ പറയുക, ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ വെള്ളം ഒഴിച്ച് അവിടെ നശിപ്പിച്ച് കളിയരുത്. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടികളൊന്നും ചെയ്യണ്ട. വെള്ളമൊന്നും അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ടാണ് അപ്ലൈ ചെയ്യുക. ഇത് ടെക്സ്റ്റർ ഗണ്ണിനും അപ്ലൈ ചെയ്യാം, കുട്ടി ബ്ലേഡിനും അപ്ലൈ ചെയ്യാം, സ്റ്റീൽ ട്രവലിനും അപ്ലൈ ചെയ്യാം. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ. ഞാനിത് വെറുതെ നാച്ചുറലായിട്ട് സിമ്പിൾ സ്റ്റോൺ പോലെ ഇടണില്ല. ഈ സ്റ്റോൺ തന്നെ ചെറിയ രീതിയിലൊരു വാറ്റയും പോലെയൊക്കെ ആക്കിയിട്ടാണ് ഇടുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് വേറെ, അതായത് ഇതിൻ്റെ തന്നെ വേറെ കളർ സ്റ്റോൺ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നിങ്ങൾക്ക് കാണാനുള്ളതോ, കാണാൻ പോണ പൂരം എന്തായാലും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കാണാം, വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു സ്റ്റോൺ വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും റിസൾട്ട് എന്നുള്ളതൊക്കെ നമുക്ക് ക്ലൈമാക്സിൽ അറിയാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പാറ്റേണാണ് ചെയ്യേണ്ടത്, കണ്ടില്ലേ. സ്റ്റോൺ വെച്ച് തന്നെ ആ സ്റ്റോൺ ജസ്റ്റ് ഒരു വെറൈറ്റി പാറ്റേൺ ആക്കാനുള്ള രീതിയിൽ. ഇത് ഇങ്ങനെ കിടക്കണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് വലിഞ്ഞു പോകട്ടെ. ഇത്രയും തടിപ്പൊന്നും നിൽക്കില്ല, അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. സിമ്പിളായിട്ട് ഇടാം. സിറ്റ് ഔട്ട് വാളിലൊക്കെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം ക്ലിയറൊക്കെ അടിച്ചു കൊടുക്കാം.
കുഴപ്പമൊന്നുമില്ല, എനിക്ക് ക്ലിയർ അടിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കളർ ഞാൻ ചൂസ് ചെയ്തേനെ, കാരണം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഗ്രേ, ബ്ലാക്ക്, ഡാർക്ക് ഇത് മാത്രമുള്ള സ്റ്റോണിൽ വെറൈറ്റീസ് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ സ്റ്റോണിൽ വെറൈറ്റീസ് ഉണ്ട്, പല കമ്പനികൾക്കും ഉണ്ട്. അതിലൊരു റോയൽ ടെക്സിൻ്റെ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അവർ നല്ലൊരു കളർ നോക്കി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യണത്, രണ്ട് കളർ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെനി കളേഴ്സ് അവൈലബിൾ ആണ്, മെനി മെനി കളേഴ്സ്. റോയൽ ടെക്സിൻ്റെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഇപ്പോൾ ഈ കാറ്റലോഗ്, നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന കാറ്റലോഗ് കാണുന്നുണ്ടല്ലോ, ഞാൻ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ ഇപ്പോൾ കാറ്റലോഗുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റലോഗിൽ കാണുന്ന എല്ലാ കളറുകളും അവൈലബിൾ ആക്കി തരാം. അവൈലബിൾ ആണ്, ഏത് സമയത്താണെങ്കിലും അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇത് എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ പ്രൊഡക്റ്റാണ്. നമുക്കിത് ഇൻറ്റീരിയറും ചെയ്യാം, എക്സ്റ്റീരിയറും ചെയ്യാം. അപ്പോൾ രണ്ട് ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് വെള്ളം കൊണ്ടാലൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റീരിയർ പ്രൊഡക്റ്റും കൂടിയാണ്. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ മോഡലിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഞാൻ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടപ്പെട്ടൊരു മോഡൽ ചെയ്യാം. പിന്നെ ഇത് വെച്ച് നമുക്ക് വേറെയും കുറച്ച് ഐഡിയകളൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത്. തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് നിങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോസ് ജസ്റ്റ് ഇതിട്ട് തരുന്നവരെ ഒന്നിങ്ങനെ കാണാം. സംഭവം പൊളിയാണ് കേട്ടോ, സിമ്പിളാണ്. കാരണം ഇടാനൊക്കെ വളരെ സിമ്പിളാണ്, കാരണം സാധാ സ്റ്റോൺ ഇടുന്ന പോലെ അല്ല, അങ്ങനെ തീർത്ത് പോകണമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ്, അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള അത്യാവശ്യമൊന്നുമല്ല, നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ക്ലൈമാക്സ് ആവുമ്പോൾ ഞാൻ എൻ്റെ ഇത് പറയാം. അപ്പോൾ നമ്മൾ ഇട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ സ്റ്റോൺ ചെയ്യുന്ന സമയത്ത് ടേപ്പ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പൊളിക്കാറുണ്ട്, പക്ഷേ ഇത് നമ്മൾ അപ്പം തന്നെ പൊളിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പഞ്ഞിപ്പ് പോലെയൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്, സാധാ സ്റ്റോൺ പോലെ തന്നെ, നാച്ചുറൽ സ്റ്റോൺ പോലെ അല്ല, അതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു 2 മണിക്കൂറൊക്കെ ജസ്റ്റ് ഒന്ന് വലിയാനിട്ട് കൊടുക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, നല്ല വെയിൽ കൊള്ളാത്ത ഭാഗത്താണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ജസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് ടേപ്പ് പൊളിക്കാം. അപ്പോൾ നമുക്ക് 2 hours കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി വന്നിട്ട് ഞാൻ അത് പൊളിക്കുകയാണ്. ഇച്ചിരി ഹാർഡ് ഉണ്ടാവും, കാരണം ഫോം ടേപ്പാണ് ഞാൻ ഒട്ടിച്ചത്. ഫോം ടേപ്പ് ഇച്ചിരി ഹാർഡായിട്ട് തന്നെ നിൽക്കും, പൊട്ടിയൊക്കെ പോകും. കാരണം അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊളിക്കാമെന്ന്. അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ മൂലയും സൈഡൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അതുമാത്രമല്ല, ഈ സ്റ്റോൺ മറ്റേ നാച്ചുറൽ സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി സിമ്പിളായിട്ട് പൊളിക്കുക, പക്ഷേ ഇത് ഇച്ചിരി കൂടി സിമ്പിളായിട്ട് പൊളിക്കാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇടിഞ്ഞ് വീഴാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 മണിക്കൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്, ഫോം ടേപ്പിൽ, മാസ്കിൻ ടേപ്പ് ആണെങ്കിലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ജസ്റ്റ് അവിടെ മൊത്തത്തിൽ പൊളിച്ച് കളയാം. പൊളിച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ ഫീല് കിട്ടും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വലിഞ്ഞേക്കണേ, വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേ ഫീൽ കിട്ടും. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് പരിപാടികളും ചെയ്യാണ്ട് ഇവരുടെ അടുത്ത കളർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് കളർ അപ്ലൈ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. ഇവരുടെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ്, അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ കളത്തിൻ്റെ ഉള്ളിൽ ഒരു കളം തിരിക്കുക, അതിനുശേഷം ആ ഒരു കളത്തിൻ്റെ മേളിൽ ഒരു ടേപ്പ് കൂടി ഒട്ടിക്കുക, അത് ഡബിളായിട്ട് ഒട്ടിക്കുക. അതായത് ഇപ്പോഴുള്ള ബ്രിക്കിനേക്കാളും ഒരു ഒന്നുകൂടി പൊങ്ങി നിൽക്കാൻ വേണ്ടി മാത്രമാണത്. എന്നിട്ട് നമുക്ക്
ഇതിൽ ആ ലൈറ്റ് കളർ ആഡ് ചെയ്യാം. ഒരുപാട് വെറുപ്പിക്കണമൊന്നുമില്ല, കാരണം അത്യാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ സെപ്പറേറ്റ് കളർ കൊടുക്കണുള്ളൂ. ഒരുപാട് നമ്മൾ കൊടുക്കണുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്കിൻ്റെ ആ ഒരു ഭംഗി പോവും, അതുകൊണ്ട് അധികം കൊടുക്കണില്ല കേട്ടോ. പിന്നെ ഒരു ലൈറ്റ് കളർ ഇതാണ്. ഇതിൻ്റെയൊക്കെ കോഡ് നമ്പർ ഈ മേളിൽ എഴുതി കാണിക്കുന്നതാണ് ഇതിൻ്റെ കോഡ് നമ്പർ. ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അതിൻ്റെ മിക്സിങ്ങൊക്കെ ഒന്ന് കറക്റ്റാക്കുക. അതായത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി ലൂസാണ്, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ട്രൗവലിൽ നോക്കിയിടുക, കാരണം ഇടിഞ്ഞു വീഴും. ഒരുപാട് കനത്തിലൊക്കെ പയ്യെ വെക്കാനേ പാടുള്ളൂ. ടേപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. ഒരു മാസ്കിൻ്റെ ടേപ്പ് ആ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ സൈഡിൽ ഇതുപോലെ വെച്ചേക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ബ്രിക്കിലാവും. അതായത് ഭംഗിയിലിടണ്ട, നമ്മളിപ്പോൾ ഒരു ബ്രിക്കിൻ്റെ ഒരു ടേപ്പിൽ ഇട്ടേണോണ്ട് അതുപോലെ തന്നെ ഇട്ടാൽ മതി, മിനുസമാക്കി ഇടണമെന്നില്ല. നല്ലൊരു ഫീലാണ് എനിക്ക് തോന്നിയത് കേട്ടോ, രണ്ട് സ്റ്റോണിൽ നിന്ന് നല്ലൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ റോയൽ ടെക്സിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് അറിയാനും അവരുടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി അവരുടെ നമ്പർ എടുത്ത് അവരെ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ എങ്ങനെ അവൈലബിൾ ആക്കാം എന്നുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അപ്പോൾ നേരെ താഴത്തോട്ട് ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് നോക്കുക. ഇനി നമ്മൾ സെക്കൻഡായിട്ട് വെക്കാൻ പോകുന്നത് ഇവരുടെ തന്നെ മറ്റൊരു സ്റ്റോണാണ്. അതായത് നാച്ചുറൽ സ്റ്റോൺ, ഗ്രേ സ്റ്റോൺ എന്ന് പറയും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇവരുടെ ഗ്രേ സ്റ്റോൺ. ഗ്രേ സ്റ്റോൺ ഇതുപോലെ അല്ലായിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് ഇതിനേക്കാളും ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, ഹാർഡാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റെൻസിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല രീതിയിലുള്ള സ്റ്റെൻസിൽസ് സ്റ്റോൺ വെച്ച് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലീഫ് ഒട്ടിച്ചേക്കേണ്ടത്. ഇത് ഗ്രേ സ്റ്റോണാണ്, നാച്ചുറൽ ഗ്രേ സ്റ്റോണാണ്. അപ്പോൾ ഇതും അവരുടെ ഉള്ള അവൈലബിൾ ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ലീഫ് സ്റ്റെൻസിൽ അടിക്കാൻ പോണത്. ഒന്ന് നൈസായിട്ടൊന്ന് നോക്കിയൊക്കെ അടിക്കുക, കാരണം അതിൻ്റെ കണ്ടില്ലേ ഒരു കമ്പ് വളഞ്ഞു പോയാണ്ടില്ല. അപ്പോൾ അത് നൈസായിട്ട് വെക്കണം, അല്ലെങ്കിൽ ലീഫ് വെക്കുമ്പോൾ ഇച്ചിരി പണിയാവും. എന്നാലൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള പ്രൊജക്ഷനുള്ള നല്ല ലീഫ് കിട്ടും കേട്ടോ. ഈ സ്റ്റെൻസിലിൻ്റെ ഈ ഷീറ്റ് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റെൻസിൽസുകളാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയുണ്ടാക്കാം, കുഴപ്പമില്ല. കണ്ട ആ ഗ്രേ സ്റ്റോൺ കണ്ടില്ലേ, ഒറിജിനൽ ആ ഒരു ഗ്രേ സ്റ്റോണിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് കിട്ടി. ആ ഒരു സ്റ്റെൻസിൽസും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കുറച്ച് സ്റ്റെൻസിൽസുകളും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ വേറൊരു മോഡലും കൂടിയും നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വർക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ക്ലിയർ വേണമെങ്കിൽ അടിക്കാം, അതും അവരുടെ അവൈലബിൾ ഉണ്ട്. അത് അവരെ കോൺടാക്ട് ചെയ്താൽ മതി, ഇതിൻ്റെ മുകളിൽ അടിക്കുന്ന ക്ലിയർ വാട്ടർ ബേസ് ക്ലിയർ കിട്ടും. അടിക്കാതിരിക്കുന്ന അടിച്ചില്ല എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അടിച്ചാലും നല്ലതാണ്. കാരണം എക്സ്റ്റീരിയറൊക്കെ വെള്ളം കൊള്ളുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ഏരിയയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്ലിയർ മേടിച്ചടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നിലവിൽ ക്ലിയർ അടിക്കണില്ല, കാരണം നമുക്ക് വെള്ളം കൊള്ളുന്ന ഭാഗമൊന്നുമില്ല, അതുകൊണ്ട് നിലവിൽ ഞാൻ ക്ലിയർ അടിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ സ്റ്റെൻസിൽസുകളുടെ പണികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊക്കെ കാണാം. ഇത് മറ്റൊരു സ്റ്റെൻസിലാണ്. ഇതും നമ്മൾ ആ ഗ്രേനെ കൊടുക്കുന്നത് ഒരു ഇച്ചിരി സിമ്പിളായി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക് അടിക്കുകയാണ്. നമ്മളിത് വൈറ്റ് നിർത്താത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പൊടി പിടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വൈറ്റ് പെട്ടെന്ന് മുഷിയും. അപ്പോൾ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ബ്ലാക്ക് വരുമ്പോൾ കട്ടകൾ തിരിഞ്ഞിരിക്കും, നമുക്കത് ശരിക്കും അതിൻ്റെ ഭംഗി കാണാൻ പറ്റും. ആ സ്റ്റെൻസിൽസൊക്കെ ശരിക്കും എടുത്ത് കാണിക്കും. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കുക, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് വൈറ്റോ ബ്ലാക്ക് എന്താണെന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കൊടുത്തു, ഇപ്പോൾ സ്റ്റെൻസിലിൻ്റെ ഇതൊക്കെ പിടിപ്പിച്ചു. ആ വൈറ്റിൻ്റെ ഞാൻ പൊളിച്ചിട്ടില്ല, കാരണം അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് പൊളിക്കാനേ പാടുള്ളൂ, ഇടിഞ്ഞു വീഴും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫീല് കിട്ടുന്നത്. നല്ല സ്റ്റോണാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ആ വീടിൻ്റെ ലുക്ക് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും
നല്ല സൂപ്പറായിട്ടുണ്ട്. കാരണം ആ ഒരു ഡാർക്കും ഇല്ല, എന്നാൽ ഓവറില്ല. അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വർക്കുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും പ്രൊഡക്റ്റ് എടുത്ത് ചെയ്ത് നോക്കുക, റിവ്യൂ പറയുക എങ്ങനെയുണ്ടെന്ന് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബിഗ് ഹായ് പോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തിങ്കളാഴ്ച കാണാം. ഓക്കെ.